السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمشايخنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ولقد وجدت، نشيم ഞാൻ കണ്ടെത്തിച്ചിട്ടുണ്ട്. അൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അന്നു തങ്ങളെ തൊട്ടിട്ട് റിവായത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നഹു ഖാല, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അന്നു തങ്ങൾ പറയാണ്, ഖുൽതു ലിസൗരി, മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ തങ്ങളോട് ഞാൻ ഒരിക്കൽ ആവശ്യപ്പെട്ടു, ഔസിനി, മഹാനായ സുഫിയാൻ സൗരി തങ്ങളെ അവിടുന്ന് എന്നോട് പ്രധാനമായി ചില വസീയത്തുകൾ പറഞ്ഞു തരണം, വസീയത്ത് ചെയ്യണം എന്നോട്. കാലാപ്പ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞ വസീയത്ത്, അഖിലിൽ മിൻ മാരിഫത്തിന്നാസ്, ജനങ്ങളോട് ഇടപഴകി പരിചയക്കാരെ ഉണ്ടാക്കുന്നത് നീ പരമാവധി കുറച്ചോ. ജനങ്ങളെ ചങ്ങായിമാരാക്കുക, പരിചയക്കാരാക്കുക, കൂട്ടുകാരാക്കുക, അങ്ങനെ ആളുമായിട്ടുള്ള ഇടപഴകൽ പരമാവധി കുറച്ചേക്കു മോനെ എന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു, രണ്ടും വലിയ മഹാന്മാരായ ഇമാമിയങ്ങളാണ്. അപ്പൊ മൂപ്പര് സംശയം ഉൾത്തു, യർഹമുക്കല്ലാ, മഹാനായ സൗരി തങ്ങൾക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ല തങ്ങളെ, അലൈസ ഖദ് ജാഫിൽ ഖബരി, ചില ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ, അക്സിറു മിൻ മാരിഫത്തിൽ മുഅ്മിനീ, സത്യവിശ്വാസികളുമായി നിങ്ങൾ പരിചയപ്പെടലിനെ വർദ്ധിപ്പിക്കണം, കഴിയുന്നത്ര പരമാവധി സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോടുള്ള പരിചയം കൂടണം എന്ന്. ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅ, ഓരോ മുഅ്മിനിനും ഷഫാഅത്തിന് അധികാരമുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ ഷഫാഅത്തിന് അധികാരമുള്ളവർ നമ്മളെ പരിചയത്തിലുണ്ടായാൽ, ഒരു വേള നാളെ ആഖിറത്തിൽ അവരുടെ ഷഫാഅത്ത് നമുക്ക് പരപ്പെട്ടെങ്കിലോ, അത് ഒരാളതല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത്രയും ഫലപ്രദമല്ലേ. ഇങ്ങനൊരു ഹദീസിൽ ഉണ്ടല്ലോ, ഇമാം ഹാക്കിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അതിന് എന്നോട് മറുപടി പറഞ്ഞത്, മോനെ, ലാ അഹ്സിബുക്ക, എനിക്ക് നിന്നെ പറ്റി തോന്നുന്നില്ല, റായിത്ത നീ കണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നില്ല, കത്തു ഒരിക്കലും, മാ തഖ്റഹു, നിനക്ക് സന്തോഷപ്രദമല്ലാത്ത അനിഷ്ടമായ കാര്യത്തെ, ഇല്ലാ മിമ്മൻ താരിഫു, നിന്റെ പരിചയക്കാരിൽ നിന്നിട്ടല്ലാതെ, എന്തൊരനിഷ്ടം വരുന്നുണ്ടോ അതൊക്കെ സ്വന്തം ചങ്ങായിമാര് പരിചയക്കാരിൽ നിന്നിട്ടാണ് ഉണ്ടാകുക. നമ്മളുമായിട്ടൊരു ബന്ധം പരിചയം ഇല്ലാത്തവരിൽ നിന്നിട്ട് പൊതുവിൽ എന്തുണ്ടാവില്ല, നമുക്ക് അനിഷ്ടകരമായ അനുഭവങ്ങൾ ഉണ്ടാവൂറില്ല. കൊൽത്തു അജൽ, അതങ്ങനെ തന്നെ, നമ്മളൊരു പരിചയവും ബന്ധവും ഇല്ലാത്ത ആളുകൾ നമ്മളുടെ ഇഷ്ടത്തിനും നിൽക്കാറില്ല, അനിഷ്ടത്തിനും നിൽക്കാറില്ല. നമ്മളെ പരിചയക്കാരും ചങ്ങായിമാരും തന്നെ നമ്മൾക്ക് അനിഷ്ടം ഉണ്ടാക്കുന്നതും, അതൊക്കെ ശരിയാണ്. ഏതായാലും അതങ്ങനെ കഴിഞ്ഞു, എന്നിട്ട് പറയാം, സുമ്മമാത്ത കുറച്ചു കാലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. ഫറായിത്തു ബഅദ മൗതിഹി ഫിൽ മനാമി ബിഹുജജിൻ, അവിടുത്തെ മരണശേഷം കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഇതേ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ പണ്ട് ജീവിതത്തിൽ എന്നതുപോലെ സ്വപ്നത്തിൽ ദർശിച്ചു. കൊൽത്തു ഞാൻ പറഞ്ഞു വീണ്ടും, അബ അബ്ദില്ല ഔസിനി, മഹാനായ സുഫിയാൻ സൗരി തങ്ങളെ അവിടെ നിന്നോട് വസീയത്ത് പറയണം. ഫഖാല, അപ്പോഴും മഹാനവറുകൾ പറയുന്നത്, അഖ്ലിൽ മിൻ മാരിഫത്തിന്നാസി മസ്തഫത്ത, മോനെ, ആവതാവുന്നിടത്തോളം ജനങ്ങളുമായി പരിചയപ്പെടലും പരിചയം സ്ഥാപിക്കലും കുറച്ചു കൊള്ളുക, കാരണം ഫൈനൽ മുഖ്ലിസ മിൻഹും, ഈ പരിചയക്കാരായ ആളുകളിൽ നിന്നിട്ട് നിഷ്കളങ്കരായ ആളുകൾ പോലും ശദീദും വളരെ പ്രയാസകരമാണ് മുന്നോട്ട് പോകല്, പിന്നെ ഇഖ്ലാസ് ഇല്ലാത്തവരുടെ കഥ പറയേണ്ടതും ഇല്ലല്ലോ.
പരിചയക്കാരും കൂട്ടുകാരുമായ ആളുകളിൽ ഇഖ്ലാസ് ഉള്ളവർ വളരെ അപൂർവമാണ്, അധികവും ഇഖ്ലാസ് ഇല്ലാത്തവരായിരിക്കും. എന്നാൽ അങ്ങനെ ഇഖ്ലാസ് ഉള്ളവരുടെ കാര്യം തന്നെ വളരെ പ്രയാസകരമാണ്. പിന്നെ ഇഖ്ലാസ് ഇല്ലാത്തവരുടെ ഇത് പറയേണ്ടതില്ലല്ലോ. വഖദ് ഖീല ഫീ ഹാദൽ ഫീ മാനാ ഹാദൽ ഖബർ ഹദീസ, ഈ അർത്ഥത്തിൽ ഒരു കവിത ഉണ്ട്. വഖദ് ഖീല ഫീ മാനാ ഹാദൽ ഖബർ, ഒരു കവിത പറയാം. وَمَا زِلْتُ مُذُلَاحَ الْمَشِيبُ بِمَفْرَقِ أُفَتِّيشُ عَنْ هَذَا الْوَرَى وَأُكَشِّفُ فَمَا أَنْ عَرَفْتُ النَّاسَ إِلَّا ذَمَمْتُهُمْ جَزَى اللَّهُ خَيْرًا كُلَّ مَنْ لَسْتُ عَرِفُ وَمَا لِيَ ذَنْبٌ نَسْتَحِقُ بِهِ الْجَفَى سِوَى أَنَّنِي أَحْبَبْتُ مَنْ لَيْسَ يُنْصِفُ ു ഞാനായിക്കൊണ്ടേ ഇരുന്നു. മുദുലാഹൽ മഷീബു ബിമഫ്രഖി, എന്റെ മൂസാവിൽ നിര പ്രത്യക്ഷപ്പെട്ടോടെ മുതൽ വാർദ്ധക്യത്തിന്റെ ലക്ഷണമായി തലയിൽ അവിടവിടങ്ങളായി നിര പ്രത്യക്ഷപ്പെട്ടോടെ മുതൽ ഞാൻ നിരന്തരമായിക്കൊണ്ടിരുന്നു. ഉഫത്തിഷു അൻഹാദൽ വറ, ഈ സൃഷ്ടികളെ കുറിച്ച് പരിശോധിച്ച് പരിശോധിച്ച് പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ അവസ്ഥ വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരുടെ അവസ്ഥ വ്യക്തമായി കിട്ടണം, അവരുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ചറിയണം. അതിനുവേണ്ടി പരിശോധിച്ചുകൊണ്ടും കശ്മ ചെയ്തുകൊണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് 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 എത്തി നോക്കുമ്പോ അറഫ്തുന്നാസ, ഞാൻ മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല എന്തല്ലാതല്ല ഇല്ലാതമം തൂം, അവരെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടല്ലാതെ ഇല്ല. കാരണം അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങന്റെ പുളി അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒക്കെ ചൊറുക്കിലുണ്ടാകുക, അടുത്ത് ചെന്ന് ഉള്ളറിയുമ്പോഴേ പലരുടെയും കള്ളി വെളിച്ചത്താവൂ. ഇന്ന് നമ്മളൊക്കെ പുറത്തിങ്ങനെ വലിയ തലയൊക്കെ ഇട്ടും വെള്ളക്കുപ്പായും ഇട്ട് മാന്യന്മാരായി നടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഉള്ളുകളിൽ അടുത്തെറിയുന്നവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ അറിഞ്ഞവര് ശരിക്കറിഞ്ഞ് ഉള്ളറിഞ്ഞു നോക്കുമ്പം ആക്ഷേപിക്കാതിരിക്കാൻ കാരണമില്ല. അപ്പൊ അറിയാൻ പോയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ആക്ഷേപിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ജസല്ലാഹു ഖൈറൻ, എന്നെ തൊട്ട് അള്ളാഹു തആല ഖൈർ പ്രതിഫലം നൽകട്ടെ. കുല്ലമൻ ലസ്തു അരിഫു, എനിക്ക് പരിചയമില്ലാത്തവരെ തൊട്ട് നന്ന അവരിൽ നിന്നിട്ട് എനിക്കൊരു ദമ്മും വരുന്നില്ലല്ലോ, ഞാൻ അവരെയും ദമ്മ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വമാരിയ ദമ്പുൻ എന്റെ അടുക്കൽ ഒരു കുറ്റമില്ല. എങ്ങനത്തെ കുറ്റം? അസ്തഹഖു ബിഹിൽ ജഫ, ആ ഒരു കുറ്റം കാരണം എന്നെ പിണങ്ങാൻ വെടിയാൻ ഞാൻ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റവും എനിക്കില്ല. എന്തല്ലാതെ? ശിവ അന്നനി അഹബബത്തു, ഞാൻ സ്നേഹിച്ചു പോയത് മല്ലൈസുഫു, നിഷ്പക്ഷത പാലിക്കാത്തവരോടാണ് എന്നൊരൊറ്റ കുറ്റമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് മുൻസിഫായ പക്ഷപാതിത്വമില്ലാതെ കച്ചിത്വമില്ലാതെ 100% നിഷ്പക്ഷമായി കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരൊറ്റ കൂട്ടുകാരനെയും ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഷാഫി തങ്ങളുടെ പ്രസിദ്ധമായൊരു കവിത ഉണ്ട് ഇതേ ആശയത്തിൽ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം, ഞാന് ഫലം മാറായിത്തുന്നാസ ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ വേണ്ടതുപോലെ പരിശോധിച്ച് അടുത്ത് മനസ്സിലാക്കി നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഈ ലോകത്ത് അസംഭവ്യം എന്ന് പറയാൻ പറ്റുന്ന അത്രയും അസാധാരണമായ അത്യപൂർവമായ 3 വസ്തുക്കൾ, ഒന്ന് അൽ ഖൗലു വൽ അംഗാഉ വൽ ഖില്ലുൽ വസീന, ഒന്ന് പൊട്ടിച്ചേത്താന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അത് വെറുതെ പറയാം, ആൾക്കാർ പറഞ്ഞെടുക്കാൻ അങ്ങനെ ഒരു സാധനമില്ല.
വല്ല അങ്കൗ ആനറാഞ്ചി പക്ഷി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് എന്ന് പറയപ്പെടുന്നു, പക്ഷെ സംഗതി അങ്ങനെ ഒന്നുമില്ല. എന്നതുപോലെ വൽ ഖില്ലുൽ വഫീ, സഹോദര്യ ബന്ധത്തിന്റെ കടമ പൂർണ്ണമായി വീട്ടുന്ന കൂട്ടുകാർ, അതൊക്കെ പറയാമല്ലാതെ അങ്ങനൊന്നുമില്ല. ഇത്രയും അപൂർവമാണ്. അതാ അപ്പൊ ആര് നോക്കിയാലും ഖില്ലുൽ വഫീല്ല, ശരിക്കും നിഷ്പക്ഷമായി കാര്യങ്ങൾ നിറവേറ്റുകയും ഹക്ക് വീട്ടുകയും ചെയ്യുന്ന കൂട്ടുകാരില്ല. അതുകൊണ്ട് അയക്ക് പോകാതെ നിൽക്കാനല്ലേ കഴിയുന്നത്, ഒഴിഞ്ഞു നിൽക്കാനല്ലേ ദീർഘം. കാല വീണ്ടും സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാണ്, വഖീല പറയപ്പെട്ടിരിക്കുന്ന എന്ത്, കുതിബ അലാ ബാബിഹി, സുഫിയാൻ സുഹൃ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ബാദിക്കരി എഴുതപ്പെട്ടിരിക്കുന്നു അത്രേ. എന്താണത്? ജസല്ലാഹു മല്ലാ യരിഫുനാ ഖൈറാ, ജസല്ലാഹു അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ മൻ ചില ആളുകൾക്ക്. എങ്ങനത്തെ ആളുകളാണ്? ലായരിഫുന, നമ്മൾക്ക് ഒരിക്കൽ പരിചയമില്ല. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കട്ടെ, ഖൈറൻ, ഖൈറ് പ്രതിഫലം കൊടുക്കട്ടെ. വലാ ജസാ ബിദാലിക, ഖൈർ കൊണ്ട് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കാതിരിക്കട്ടെ അസ്തിഖാന, ഞങ്ങളെ ചങ്ങായിമാർക്ക്. കാരണം എന്താ, ഫമാ ഊദീന ഖത്തു ഇല്ലാ മിന്നും, ഞങ്ങളെ ചങ്ങായിമാരല്ലാതെ നമ്മളെ ഇടങ്ങേറാക്കിയിട്ടില്ല. ഇടങ്ങേറ് വരുന്നൊക്കെ ചങ്ങായിമാരിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് അവർക്ക് ഖൈർ ജസാ കൊടുക്കാതിരിക്കട്ടെ. നമ്മൾ പരിചയമില്ലാത്ത ആള് നമ്മളെ ഇടങ്ങേറാക്കാൻ വരാറില്ല, അവർക്ക് അല്ലാഹു തആല ഖൈർ ജസാ കൊടുക്കട്ടെ എന്നിങ്ങനെ അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. വാൻഷദൂഫിദാരിക, ഈ ആശയത്തിന് ചില മണ്ഡലന്മാർ കവിത ചൊല്ലിയിട്ടുണ്ട്. ജസല്ലാഹു അന്നൽ ഖൈറ മല്ലൈസ ബൈനന വലാ ബൈനഹു ബുദ്ദു വലാ നതഅറഫു ഫമാ സാബന ഹമ്മുൻ വലാ നാലന അദ മിനന്നാസി ഇല്ലാ മൻ വദ്ദു വനഅരിഫു. അങ്ങനെ കവിത, ജസല്ലാഹു അന്നൽ ഖൈറ, നമ്മളെ തൊട്ട് അല്ലാഹു തആല നന്മ പ്രതിഫലം നൽകട്ടെ മെന്നൊരു കൂട്ടർക്ക്. എങ്ങനത്തെ കൂട്ടരാണ്? ലൈസ ബൈനനാ വബൈനഹു, അവരുടെയും നമ്മുടെയും ഇടയിലില്ല ഉദ്ദുൻ, സ്നേഹബന്ധങ്ങളില്ല. വരാന താറഫു, അതുപോലെ തന്നെ പരിചയ ബന്ധങ്ങളുമില്ല. സ്നേഹവും പരിചയവും ആവുന്ന ബന്ധം ഇല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല നമ്മളെ തൊട്ട് ഖൈർ പ്രതിഫലം നൽകട്ടെ. കാരണം എന്താ, ഫമാ സ്വാബന എന്ന ബൈത്തിന് വേണ്ടിയിട്ട്, ഫമാ അസ്വാബന ഹമ്മുന്, എന്തൊരു സങ്കടവും ദുഃഖവും നമുക്ക് വന്നു ചേർന്നിട്ടില്ല. വല നാരന അതാ, ഒരു വിഷമവും ഇടങ്ങേറും നമ്മൾക്ക് എത്തിയിട്ടില്ല. മിനന്നാസി, ജനങ്ങളിൽ നിന്നിട്ടുള്ള ഇടങ്ങേറും മൊഷിപ്പും നമുക്ക് എത്തിയിട്ടില്ല. ഇല്ല മന്നവദ്വനായു, നമ്മുടെ ചങ്ങായിമാരും നമ്മുടെ പരിചയക്കാരുമായ ആളുകളിൽ നിന്നിട്ടല്ലാതെ. ഇനി ഇതുവരെ പറഞ്ഞത് സുഫിയാന സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ളതാ. എന്നാൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയണം, അദ്ദേഹം 187 വഫാത്തായ മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഹദാ സമാനുൻ, ഇത് വല്ലാത്തൊരു കാലമാണ്. യഹ്ഫളു ഫീ ലിസാനക, ഈ കാലത്തിൽ നീ നിന്റെ നാവിനെ നല്ലപോലെ സൂക്ഷിച്ചു കൊള്ളണം. വഹ്ഫി മക്കാനക, നിന്റെ ഈ നീ ഇപ്പോൾ എവിടെ ഉള്ളതാ എന്ന നിന്റെ സ്ഥലത്തെ കുറിച്ച് നീ മറച്ചു വെച്ചോളണം. ആളിടയിൽ പബ്ലിസിറ്റിക്ക് ഒന്നും നിൽക്കണ്ട. വാലിജ് കൽബക്ക, സ്വന്തം കൽബിനെ നന്നാക്കി തീർക്കാൻ വേണ്ടി നീ പ്രയത്നിച്ചോ. എന്നിട്ട് വഹൂദു മാ താരിഫു, ഷറയിൽ അറിയപ്പെട്ട നല്ല കാര്യങ്ങൾ നീ മുറുകെ പിടിച്ച് ജീവിച്ചോ. വദായ്മാ തുങ്കിറു, ഷറയിൽ വിരോധിക്കപ്പെട്ട ചീത്ത കാര്യങ്ങളെ വെടിയുകയും ചെയ്തോ. എങ്ങനെ സ്വന്തം കാര്യം നോക്കി ചിന്തിച്ച് അങ്ങനെ നടന്നോ? വീണ്ടും പറയുന്നു, വക്കാല സൗരി റഹ്മഹുല്ലാ, സുഫിയാന സൗരി തങ്ങൾ പറയാണ്, ഹദാ സമാനു സുകൂത്, പരസ്യമായി പുറത്തുപോയി ജനങ്ങളോട് ഉപദേശിക്കേണ്ടയും വാഴ്ന്നു പറയേണ്ടയും സമയമല്ല, നിശബ്ദത പാലിക്കേണ്ട സമയമാണ്. ഒലുസൂമിൽ ബൈത്തി ഉയൂത്തി, വീട്ടുകൾക്കുള്ളിൽ ചടഞ്ഞിരിക്കേണ്ട സമയവുമാണ്. വരിളാബിൽ കൂത്ത്, അത്യാവശ്യമുള്ള ജീവിതത്തിന്റെ മാർഗങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുക. ഇരാന്തമൂത്ത്, അങ്ങനെയാണ് മരിച്ചു പോകുന്നവരെ. സമ്പാദിക്കാനും നിൽക്കണ്ട, പുറത്തിറങ്ങി ജനങ്ങളുമായി ഇടപഴകാനും നിൽക്കണ്ട, ജനങ്ങളോട് ഉപദേശിക്കാനും നിൽക്കണ്ട, അങ്ങനത്തെ ഒരു സമയമാണിത്. ഇനിവൻ ദാവൂദ് ത്വായി റഹ്മഹുല്ലാ, മഹാനായ ദാവൂദ് ത്വായി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ സുലൈമാൻ ദാവൂദ് ഇബ്നു നസീർ ത്വായി, വലിയ സാഹിത്യങ്ങളിൽപ്പെട്ട മഹാനാണ്.
162 മഹാനവർഗങ്ങൾ വഫാത്താകുന്നത്. 162 ദാവൂദ് റഹിമഹുള്ള എന്താ പറയുന്നത്? സും അനി ദുന്യാ, ദുന്യാവിനെ വിട്ട് നീ പിടിച്ചു നിന്നോ. സോമ് നോൽപോൽക്കാനല്ല, ഇൻസാക്ക് ചെയ്യാം, ലോകത്തിന്റെ അർത്ഥത്തിലുള്ള സുമാണ്. നീ പിടിച്ചു നിന്നോ അനി ദുന്യ, ഭൗതിക ലോകത്ത് വിട്ട് നല്ലോണം മുറുകെ പിടിച്ചു നിന്നോ. വജ്യൽ സത്രക്ക അല്ലാഹ്റ, ഈ പിടുത്തം വിട്ട് നോമ്പ് തുറക്കേണ്ടത് ആഹ്റത്തിലെത്തിയിട്ടാവട്ടെ. വഫിറ മിനന്നാസ്, ജനങ്ങളിൽ നിന്നിട്ട് നീ ഓടി അകന്നോ. ഫിറാറക മിനൽ അസദ്, സിംഹത്തെ കണ്ടോടുന്നത് പോലെ രക്ഷക്ക് വേണ്ടിയിട്ട് ഓടി അകന്നോ. വൻ അബി ഉബൈദത്ത് റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം ഹാഫിളുൽ മുജ്തഹിദ് അബൂ ഉബൈദുൽ ഖാസിം ഇബ്നു സലാം ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന വലിയ മഹാനാന്മാരാണ്. 222 മക്ക ശരീഫിൽ വഫാത്തായ മഹാനാണ് അബൂ ഉബൈദത്ത് റഹ്മത്തുല്ലാഹി അലൈഹി. എന്താ പറയുന്നത് അബൂ ഉബൈദത്ത്? മാ റഅയ്തു ഹകീമൻ ഖത്തു, ഒരു തത്വജ്ഞാനികളാവുന്ന ആലിമീങ്ങളിൽപ്പെട്ട ഒരു മഹാനെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ കാല, ആ മഹാൻ പറഞ്ഞു തന്നിട്ടല്ലാതെ. ഫി അഖ്ബി കലാമി, അദ്ദേഹവുമായി സംസാരിച്ചാൽ അവസാനം അദ്ദേഹം പറയും എന്ത്? ഇൻ അഹബബുത്ത അല്ലാ തുഅറഫ, ആരുടെ ഇടയിലും നിന്നെ അറിയപ്പെടാതിരിക്കണം എന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫഅന്ത മിനല്ലാഹി അലാ ബാൽ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനീയനാണ് നീ. നേരെ മറിച്ച് ആളടയിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ആദരവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വളരെ അകന്നിട്ടിരിക്കും. ആകയാൽ വൽ അഖ്ബാറു ഫീ ഹാദൽ ബാബി, ഇവിശേഷമായ ചരിത്ര സംഭവങ്ങൾ അക്സറു മിൻ അയ്യഹ്തമിലഹു ഹാദൽ കിതാബ്, ഈ ചെറുകൃതി ഉൾക്കൊള്ളാൻ മാത്രമല്ലാതെ. വഖദ് സന്നഫ്നാ ഫീ, ഈ വിഷയത്തിൽ മാത്രം നാം രചിച്ചിട്ടുണ്ട് കിതാബ് എന്നൊരു ഗ്രന്ഥത്തെ. മുഫ്രദൻ, അതിന് മാത്രമുള്ള കിതാബ്. സമ്മേനാവ് ആ കിതാബിന് നമ്മൾ പേര് വെച്ചത് കിതാബ് അഹ്ലാഖിൽ അബ്റാർ വന്നജാത്തു മിനൽ അസ്റാർ. സജ്ജനങ്ങളുടെ സ്വഭാവവും ദുഷ്ടന്മാരെ പെട്ട് രക്ഷപ്പെടുന്നതിനെയും കുറിച്ച് പറയുന്ന കിതാബ്. ഫഖീസ് അലൈഹി, ആ കിതാബ് ഒന്ന് നീ പഠിച്ചു നോക്ക്. എന്നാൽ തറൽ അജബൽ ഉജാബ്, മഹാത്ഭുതങ്ങൾ നിനക്കതിൽ കാണാൻ കഴിയും. പക്ഷേ അങ്ങോട്ടൊന്നും പോകണ്ട. വൽ ആഖിലു തക്ഫീഹി ഇഷാറ, ബുദ്ധിമാന്മാർക്ക് സൂചന മതിയല്ലോ, കുറച്ച് പറഞ്ഞു അത് മതി. വല്ലാഹു വലിയ തൗഫീഖ് വൽ ഹിദായത്തു ബിഫളിഹി, ഹിദായത്ത് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് കിട്ടണം. നല്ലത് ചെയ്യാനുള്ള സഹായം തരുന്നവൻ അല്ലാഹു മാത്രമാണ്. അവനോട് ദുആ ചെയ്യുക. ഇന്ന് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാരണമാണ് പറയുന്നത്. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.